ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുക. നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ഇന്റേണൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ അകത്തുള്ള ചില ഫാക്ടേഴ്സ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ എന്ത് ചെയ്യുന്നു, അഫക്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇന്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ദാറ്റ് ലൈസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെന്റ് പോളിസി. ഓക്കെ, റിക്രൂട്ട്മെന്റ് പോളിസി എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് മുൻപ് എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് പോളിസി സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റിക്രൂട്ട്മെന്റ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അപ്പോയിന്റ് റൈറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോളിസി അല്ലെങ്കിൽ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ റിക്രൂട്ട്മെന്റ് പോളിസിയിലാണ് ഏത് സോഴ്സിൽ നിന്ന് എംപ്ലോയിയെ അല്ലെങ്കിൽ ജോബ് സീക്കർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് റിക്രൂട്ട്മെന്റ് പോളിസിയിലാണ്. അങ്ങനെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുക റിക്രൂട്ട്മെന്റ് പോളിസിയിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അപ്പോൾ അത് ഇന്റേണലുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റേണലുണ്ട്. അത് ഏത് സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണമെന്ന് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് പോളിസി എന്തിനെ ബാധിക്കും, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. ദെൻ സെക്കൻഡ് വൺ, സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സൈസ് എന്തിനെ ബാധിക്കുന്നതാണ് പറയുന്നത്, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ സൈസ് ലാർജ് ഇൻ സൈസ് ആയിരിക്കും, ചിലത് സ്മോൾ ഇൻ സൈസ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ചില സമയത്ത് എന്താവും, ഈസി ആവും, ചില സമയത്ത് ഒരു ഡിഫിക്കൽട്ടി ഉള്ള ടാസ്ക് ആയി മാറും. ദെൻ നെക്സ്റ്റ് വൺ, റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ബാധിക്കുന്നത് നോക്കാം. ഓരോ ഓർഗനൈസേഷനും ഓരോ റിക്രൂട്ട്മെന്റ് ബജറ്റ് ഉണ്ടാവും. അതായത് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും, മാറ്റിവെക്കും. അതിനെയാണ് റിക്രൂട്ട്മെന്റ് ബജറ്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചില ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ലാർജ് എമൗണ്ട് എന്ത് ചെയ്യും, ഇതിനു വേണ്ടി മാറ്റിവെക്കും. ചില ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്മോൾ എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യൂ, ഇതിനു വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ ലാർജ് എമൗണ്ട് മാറ്റിവെച്ച ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താവും, വളരെ ഡീറ്റെയിൽ ആയി റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ചെറിയ എമൗണ്ട് മാത്രമാണ് മാറ്റിവെക്കുന്നതെങ്കിൽ അവർക്ക് ഡീറ്റെയിൽ ആയി റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ റിക്രൂട്ട്മെന്റ് കോസ്റ്റും എന്തിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ ബാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ബിസിനസ് എക്സ്പാൻഷൻ എന്താണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിലവിലുള്ള ഒരു ബിസിനസ് അതിൻ്റെ വലിപ്പം കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിസിനസ് എക്സ്പാൻഷൻ ഓർ പ്ലാൻഡ് എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലാൻഡ് എക്സ്പാൻഷൻ ആവശ്യമായ സമയത്ത് നമുക്ക് കൂടുതൽ ഹ്യൂമൻ റിസോഴ്സും ആവശ്യമായി വരും. അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് ആവശ്യമാണ്. റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫാക്ടറാണ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അപ്പൊ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിന് തൊട്ടു മുൻപുള്ള എച്ച് ആർ ആക്ടിവിറ്റിയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഔട്ട്പുട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അതായത് എത്ര എണ്ണം എംപ്ലോയീസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത പ്ലാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബെറ്റർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ ബെറ്റർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ലീഡ്സ് ടു ബെറ്റർ റിക്രൂട്ട്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ബെറ്റർ ആണെങ്കിൽ റിക്രൂട്ട്മെന്റും എന്ത് ചെയ്യും, ബെറ്റർ ആയിരിക്കും. അപ്പോൾ റിക്രൂട്ട്മെന്റിനെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക, ഈ അഞ്ച് ഇന്റേണൽ ഫാക്ടേഴ്സും ബിസിനസ് ഓർഗനൈസേഷൻ അകത്തുള്ളവയാണ് എന്ന് ഓർക്കുക. ദെൻ ഇനി നമുക്ക്
സെക്കൻഡ് വൺ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലേക്ക് പോകാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തെ പോയിന്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി സ്കിൽഡ് ലേബേഴ്സ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. വെദർ ദി ഡിമാൻഡ് ഓഫ് ദ ലേബർ ഈസ് ഹയർ ദാൻ ദി സപ്ലൈ ദ റിക്രൂട്ട്മെന്റ് ബിക്കം ഡിഫിക്കൽട്ട്. അതായത് ലേബർ മാർക്കറ്റിലെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ മാർക്കറ്റിലെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിനെ കിട്ടാനില്ല, സപ്ലൈ കുറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കിട്ടാനില്ല. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആയി മാറും. കാരണം റിക്രൂട്ട്മെന്റ് എപ്പോഴും ഈസി ആവുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് എപ്പോഴും പോസിറ്റീവ്ലി ബിസിനസ് ഓർഗനൈസേഷനെ ബാധിക്കുന്നത് ഒരുപാട് ജോബ് സീക്കേഴ്സ് റിക്രൂട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ജോബ് സീക്കേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ എന്താവും, ഡിഫിക്കൽട്ട് ആവും. ഇത് ഓർത്തു വെക്കുക, ജോബ് സീക്കേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഈസി ആവും, കുറയുമ്പോൾ ഡിഫിക്കൽട്ട് ആവും എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് കൂടി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു ഏരിയയിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ബാധിക്കുക? വെദർ ദി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് ഹയർ ഇൻ എൻ ഏരിയ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ബിക്കം ഈസി. ഒരു ഏരിയയിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അത് റിക്രൂട്ട്മെന്റിനെ പോസിറ്റീവ്ലിയാണ് എഫക്റ്റ് ചെയ്യുക. അതെങ്ങനെയായിരിക്കും? അതായത് ആ പർട്ടിക്കുലർ ഏരിയയിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ജോബ് സീക്കേഴ്സിന്റെ എണ്ണം കൂടും. കാരണം തൊഴിലില്ലാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോബ് സീക്കേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസി ആവും, എണ്ണം കുറയുമ്പോൾ ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുമ്പോൾ റിക്രൂട്ട്മെന്റ് ഈസി ആവുന്നു, കാരണം ജോബ് സീക്കേഴ്സിന്റെ എണ്ണം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവാണെങ്കിൽ അവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് കുറച്ചുകൂടി ടഫാവും, കാരണം അവിടെ ജോബ് സീക്കേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം, ഗവൺമെന്റ് പോളിസി. റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ഗവൺമെന്റ് പോളിസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഇപ്പോൾ റിസർവേഷൻ സിസ്റ്റം നമ്മുടെ സ്റ്റേറ്റിലും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലും ഇന്ത്യയിലൊട്ടും റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. അത് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് പൊസിഷനിലേക്ക് ചില കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, റിസർവേഷൻ ഫോർ SC ST OBC ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ആ റിസർവേഷൻ പോളിസി, അത് ഗവൺമെന്റ് പോളിസിയാണ്. അപ്പൊ റിസർവേഷൻ പോളിസി എന്ന ഗവൺമെന്റ് പോളിസി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ഗവൺമെന്റ് പോളിസി. ദെൻ നെക്സ്റ്റ് പോയിന്റ് ലേബർ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ലേബർ മാർക്കറ്റിന്റെ സ്വഭാവം എന്തിനെ ബാധിക്കും, ഈ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ലേബർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ രണ്ടായി തിരിക്കാം, ഒന്ന് ലോക്കൽ മാർക്കറ്റ്, മറ്റൊന്ന് കൺട്രി ലെവൽ മാർക്കറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോൺ ടെക്നിക്കൽ എംപ്ലോയീസിന് അതുപോലെ തന്നെ നോൺ മാനേജീരിയൽ എംപ്ലോയീസിനൊക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. പക്ഷേ പ്രൊഫഷണൽ പൊസിഷൻസ് അതുപോലെ തന്നെ ടോപ്പ് ലെവൽ എംപ്ലോയീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ കൺട്രി ലെവൽ മാർക്കറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേബർ മാർക്കറ്റ് എന്തിനെ ബാധിക്കുന്നതാണ് പറയുന്നത്, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ ബാധിക്കും. ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾക്ക് എംപ്ലോയി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലേബർ മാർക്കറ്റിൽ നിന്നും എംപ്ലോയീസിനെ കണ്ടെത്തണം. അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ലേബർ മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് എളുപ്പമുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഓർഗനൈസേഷന് നല്ല ഇമേജ് ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്തായിരിക്കും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഒരുപാട് പേര് ആ ഓർഗനൈസേഷനിലെ ആ ജോബ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി കണ്ടക്ട് ചെയ്യാൻ ഓർഗനൈസേഷന് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ലേബർ ലെജിസ്ലേഷൻ. അതായത് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ എന്തിനെ ബാധിക്കും, റിക്രൂട്ട്മെന്റിനെ ബാധിക്കും. ഞാൻ നേരത്തെ ഗവൺമെന്റ് പോളിസി റിക്രൂട്ട്മെന്റിനെ ബാധിക്കും എന്നുള്ളത് പോലെ തന്നെയാണ് തൊഴിൽ നിയമങ്ങൾ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 14 വയസ്സിൽ കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ചില ജോലി 18 വയസ്സിൽ മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഇത് നമ്മുടെ ലേബർ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ ഒരു
റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 13 വയസ്സുള്ള കുറെ ജോബ് സീക്കേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റിക്രൂട്ട്മെന്റ് ഭാഗമാക്കി നിർത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്, ലേബർ ലെജിസ്ലേഷൻ, അതായത് രാജ്യത്തുള്ള സ്റ്റേറ്റിലുള്ള ലേബർ ലെജിസ്ലേഷൻ കൂടി എന്ത് ഏത് സമയത്ത് കൺസിഡർ ചെയ്യണം, റിക്രൂട്ട്മെന്റ് സമയത്ത് കൺസിഡർ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇപ്പൊ രണ്ട് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ 5 പോയിന്റ്സ് ആണുള്ളത്: റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, റിക്രൂട്ട്മെന്റ് കോസ്റ്റ്, ഗ്രോത്ത് ആൻഡ് എക്സ്പെൻഷൻ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബേഴ്സ്, അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം, ഗവൺമെന്റ് പോളിസി, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദി ലേബർ ലെജിസ്ലേഷൻ. ഓക്കെ, താങ്ക് യു.